ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ ബാറ്ററി. സോളാറിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ആംബിയറും വോൾട്ടേജും ഒഴുകുന്നുമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ബാറ്ററിയുടെ കാര്യക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനായിട്ട് നിർമ്മിച്ചെടുത്ത എല്ലോ സീരീസിൽപ്പെട്ട 40 ആംബിയറിൻ്റെ 110C 4D എന്ന MPPT അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ കിഷിൽ ജോയി, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനൊരു പാക്കിങ്ങിലാണ് നമ്മളുടെ MPPT വന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിനി പ്രത്യേകം സെറ്റിങ്സ് പ്രോബ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെറ്റിങ്സ് പ്രോബ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ടുള്ള സെറ്റിങ്സ് പ്രോബും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മളുടെ ഈ ഒരു MPPT നമുക്ക് പുറത്തെടുക്കാം. ഇതാണ് നമ്മളുടെ എല്ലോ സീരീസിലുള്ള 40 ആംബിയറിൻ്റെ MPPT വന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. VOC നമുക്കിപ്പോൾ 15 വോൾട്ട് തുടങ്ങി നമുക്ക് 12 വോൾട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം 55 വോൾട്ട് വരെ നമുക്ക് വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞത് 800 വാട്ട്സ് ആണ്. അതുപോലെ നമുക്ക് 24 വോൾട്ട് ബാറ്ററി സിസ്റ്റം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 30 വോൾട്ട് മിനിമം VOC ആണ്. 110 വോൾട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും. 1400 വാട്ട്സ് വരെ സോളാർ പാനലും കൊടുക്കുക. അതുപോലെ നമ്മൾ 36 വോൾട്ട് സിസ്റ്റമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 60 വോൾട്ട് നമുക്ക് മിനിമം വേണം. 110 വോൾട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കുക. 1800 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യുക. അതുപോലെ 48 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്കതിൽ മിനിമം 60 വോൾട്ട് VOC വേണം. 110 വോൾട്ട് വരെ മാക്സിമം കൊടുക്കുക. സോളാർ പാനൽ 2200 വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. MPPTയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിപ്പമുള്ളൊരു വലിയൊരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ സാധാരണ MPPTനെങ്കിലും മാറിയിട്ട് വലിയൊരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MPPTയിൽ വന്നത് 4-ലൈൻ ഡിസ്പ്ലേ ആണ്. അതായത് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതാണ് 4-ലൈൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ്. 1, 2, 3, 4 ഈ സൈഡിലായിട്ട് 4 LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളുണ്ട്. സോളാർ വരുമ്പോൾ നമ്മൾ സോളാർ പാനലായി കണക്ട് ചെയ്തിട്ട് നേരം വെളുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ സോളാറിനുള്ള ലൈറ്റ് കത്തും. ചാർജിങ് ആംബിയർ ഒഴുകുന്നുണ്ടെങ്കിൽ, ബാറ്ററിയിലേക്ക് ചാർജിങ് ആംബിയർ ഒഴുകുന്നുണ്ടെങ്കിൽ ഇവിടെ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഇവിടെ ഒരു എക്സസ് എന്ന് പറഞ്ഞൊരു ലൈറ്റാണ്. അത് നമ്മൾ സോളാർ പാനലിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കണില്ല. ഇനിയും സോളാർ പാനലിൽ നമുക്ക് കിട്ടാനുണ്ട്. വീട്ടിൽ ഉപയോഗം കുറവാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് കത്തും. റിലേ കണ്ട്രോളർ റിലേ ഓൺ ആകുമ്പോൾ നമ്മുടെ ബാറ്ററിയിൽ 80% ചാർജ് എത്തിക്കഴിയുമ്പോൾ റിലേ കണ്ട്രോൾ വർക്ക് ചെയ്തിട്ട് റിലേ ഓൺ ആവും. ഇപ്പോഴത്തെ സൈഡിലേക്കാണത് ഓരോ ചാർജിങ് മെത്തേഡുകളാണ്. ബൾക്ക്, അബ്സോർപ്ഷൻ, ഫ്ലോട്ട്, ഐഡിയൽ, ഇതൊക്കെ എന്താണെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ സോളാർ പാനൽ, ബാറ്ററി, റിലേയും റിലേ ഔട്ട്. ഇവിടെ ഒരു ഇതൊരു ഇതാണ്, ഷീൽഡാണ്. ഇത് അയച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുക്കാനായിട്ട്. ഇതിൻ്റെ താഴത്തേക്ക് പോരുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾക്ക് സെറ്റിങ്സ്. അതായത് ഇത് ഡിഫോൾട്ടായിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ട്യൂബുലർ ബാറ്ററിക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ലിഥിയം ബാറ്ററിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണ് ആ ബാറ്ററി നിങ്ങൾ കണക്ട് ചെയ്യണത് അപ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ് സെറ്റിങ്സിൽ കയറിയിട്ട്. അല്ലാതെ വെറുതെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെറ്റിങ്സ് പ്രോബ് കൂടെ കിട്ടണമെന്ന് പറഞ്ഞ് വെറുതെ സെറ്റിങ്സിൽ കയറിയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട വന്നുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇത് റിലേ കണ്ട്രോൾ ഓൺ ആക്കാനുള്ള ഓണോഫ് സ്വിച്ചും ഇത് ഈ ഒരു ഡിവൈസ് ഓൺ ആക്കാനുള്ള ഒരു ഓണോഫ് സ്വിച്ചുമാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കറാണ്. നമുക്ക് വാറണ്ടി കാർഡ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നമുക്ക് വാറണ്ടി കിട്ടും. ഇതാണ് ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കർ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കൂളിംഗ് ഫാനാണ്. നമുക്കിതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.
നമ്മുടെ എല്ലോ സീരീസിൽ പെട്ട 40 ആമ്പിയർ 12 24 36 48 വോൾട്ട് ബാറ്ററി വരെ കണക്ട് ചെയ്യാൻ പറ്റിയ MPPT ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്തിട്ട് സോളാർ പാനൽ കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ആംബിയർ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വന്നത് അതിനകത്ത് കാണിച്ചേക്കണ ലൈറ്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് ഇതിൻ്റെ എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് ഉടൻ തന്നെ ഒരു പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിലയിൽ നോക്കാം. ഓൺലൈൻ പ്രൈസ് വരുന്നത് 7900 ആണ്. 2 വർഷം വാറണ്ടി ഉള്ള ഈ ഒരു MPPT ചാർജ് കണ്ടുള്ളതിന് വില വരുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.